ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് ഞാനൊരു പ്ലം കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ കേക്കിനോടൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഈ കേക്ക് കഴിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഇത് ഉണ്ടാക്കി വെക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ടേസ്റ്റി ആവുക അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക നാളെ ക്രിസ്മസ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പൊടിയാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഈ കേക്ക് കാവശമായിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് പിന്നെ റൈസിൻസ് ബ്ലാക്കും വൈറ്റും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് സൈസ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ആറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഉണക്കുമുന്തിരിയുടെ അത്ര അത്ര ആക്കിയിട്ട് കട്ട് ചെയ്യാം നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യാം എല്ലാം കൂടെ ഒരു കപ്പ് അളവിലുണ്ട് ഇനി നമുക്കൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഷുഗർ എടുത്തിട്ട് ക്യാരമലൈസ് വേണം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി ബ്രൗൺ ആവുമ്പോൾ നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങളുടെ കൈ പൊള്ളാതെ സൂക്ഷിക്കാം നിങ്ങൾ തീയൊന്ന് നന്നായി കുറച്ചതിന് ശേഷം വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കൈ പൊള്ളും നമ്മൾ മാറ്റി വെച്ചാൽ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതേക്ക് ക്യാരമലൈസായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാറ് അപ്പോൾ ഒരു ആറ് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കേണ്ടി വരും അത് വേണ്ട നമ്മളിവിടെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ ഫ്ലോറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ നാല് സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് എന്നിവ ചേർത്ത് കൊടുത്ത് മൂന്ന് വട്ടം തരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഷുഗർ ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു നാല് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുത്ത് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനു മുമ്പ് നമുക്ക് കേക്ക് മോൾഡ് ഒന്ന് ഓയിൽ തടവി മൈത് തട്ടി വെക്കണം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് മതി ഇതിലേക്ക് ഓയലോ ഓറഞ്ച് ജ്യൂസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാവും ഇന്ന് നമ്മളതിലേക്ക് വാൻഡാസൺസ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കും ഇനി നമ്മൾ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷുഗർ സിറപ്പും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് രണ്ടും നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ അരിച്ചു വെച്ച നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫോൾഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ ഒന്ന് പൾസ് ഇട്ട് ഇട്ടെടുക്കാണ് രണ്ട് മൂന്ന് തവണ ആയിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോഴൊക്കെ ഒന്ന് പൾസ് ഇട്ട് കൊടുത്താൽ മതി ഇന്ന് നമ്മൾ മൈദയിൽ മുക്കി വെച്ച നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നട്ട്സും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് മിക്സിയിൽ വെച്ച് അടിക്കരുത് നമ്മളതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇതിനു മുമ്പ് തന്നെ ഞാനിവിടെ നമ്മളുടെ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് അതിലൊരു റിങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി ടാപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് ബാറ്ററി റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പത്തേക്ക് വെക്കണം ഇന്ന് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേക്ക് തുറന്നിട്ടൊന്ന് അലങ്കരിക്കാം ഇപ്പം താ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആ സൂപ്പർ കേക്കോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾതാ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച കേക്കാണിത് നമ്മൾക്ക് ഇന്നാണ് ഞങ്ങൾ ഇന്നാണെന്ന് കഴിക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്